ആചാരപ്പെരുമയോടെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ കൊടിയേറ്ററിയിപ്പ് നടന്നു. വൈക്കം ക്ഷേത്രത്തിലെ വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷം ആചാരപ്രകാരം അവകാശിയായ കിഴക്കേടത്ത് ഇല്ലത്ത് വിഷ്ണു മൂസത്ത് ചമയങ്ങളില്ലാത്ത ആനപ്പുറത്തെഴുന്നള്ളി ഉദയനാപുരം ക്ഷേത്രത്തിൽ കൊടിയേറ്ററിയിച്ചു. ഗജരാജൻ കുളമാക്കിൽ പാർത്ഥസാരഥി തിളമ്പേറ്റി. ഉദയനാപുരം ക്ഷേത്രത്തിലെ പന്തിരടി പൂജയ്ക്ക് ശേഷമാണ് മുഹൂർത്ത ചാർത്ത് വായിച്ച് കൊടിയേറ്ററിയിക്കുന്നത്. പെരുമ്പള്ളി ആഴത്ത് മനയെ പ്രതിനിധീകരിച്ച് അയ്യർകുളങ്ങര കുന്തിദേവ ക്ഷേത്രത്തിലും ഇണ്ടംതുരുത്തി മനയിലും എത്തി ആചാരപ്രകാരം കൊടിയേറ്ററിയിച്ചു. വൈക്കം ക്ഷേത്രവുമായിട്ട് അഭേദ്യമായ ബന്ധമാണ് ഇണ്ടംതുരുത്തിയില്ലത്തിനുള്ളത്. പഴയകാലത്ത് വൈക്കത്തെ ഊരാൺമക്കാരിൽ പ്രഥമ സ്ഥാനമുള്ള ഒരു ഇല്ലമാണ് ഇണ്ടംതുരുത്തിയില്ലം. വൈക്കത്തപ്പൻ്റെ ഏത് കാര്യത്തിനും ഇണ്ടംതുരുത്തിയില്ലത്തെ ക്ഷണിക്കാറുണ്ട്. പണ്ട് രാജ ഭരണകാലത്ത് തന്നെ വൈക്കത്തെ കൽപ്പിച്ച കലശം മുതൽ എല്ലാ കാര്യങ്ങളും ഇണ്ടംതുരുത്തിയില്ലത്തെ പ്രതിനിധി ഉണ്ടാകാറുണ്ട്. വൈക്കം ക്ഷേത്രത്തിലെ കൊടിയേറ്റ അറിയിപ്പും ഇണ്ടംതുരുത്തിയില്ലത്ത് വന്ന് ഭഗവാന്റെ ഒരു ക്ഷണം പോലെ ഇവിടെ വന്ന് ഓല വായിച്ച് കൊടിയേറ്റ അറിയിപ്പും നടത്താറുണ്ട്. അങ്ങനെ വൈക്കത്തെ എല്ലാ കാര്യങ്ങളും ഈ ഇണ്ടംതുരുത്തിയിലുമായിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെടാറുണ്ട്. വൈക്കത്തപ്പൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് പണ്ട് സമുദായം എന്നൊരു സ്ഥാനം ഇണ്ടംതുരുത്തിയില്ലത്തുണ്ടായിരുന്നു. എല്ലാ വൈക്കത്തെ വിശേഷ എല്ലാ കാര്യങ്ങളും ഇണ്ടംതുരുത്തിയില്ലത്തെ പ്രതിനിധീകരിച്ച് പണ്ട് ഇവിടുന്ന് ഇല്ലത്തുനിന്ന് ആരെങ്കിലും പോകാറുണ്ടായിരുന്നു. അങ്ങനെ വൈക്കം ക്ഷേത്രവുമായിട്ട് എല്ലാ കാര്യങ്ങളും ഇണ്ടംതുരുത്തിയില്ലത്തിന് ബന്ധമുണ്ട്. മാത്രമല്ല വൈക്കം ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം പണ്ട് ഇണ്ടംതുരുത്തിയില്ലത്തെ വക കാണമക സ്ഥലമായിട്ടാണ് കാണപ്പെടുന്നത്. അതിൻ്റെ എല്ലാ വർഷവും വൈക്കം ക്ഷേത്രത്തിൽ നിന്നും ഇണ്ടംതുരുത്തിയില്ലത്തേക്ക് നെല്ലുവിലയായിട്ട് ഒരു സംഖ്യ തരാറുണ്ട്. നെല്ല് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പണമായിട്ടാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രം ആയിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു ഇല്ലമാണ് ഇണ്ടംതുരുത്തിയില്ലം. ക്ഷേത്ര ചടങ്ങുകളിലെല്ലാം ഇണ്ടംതുരുത്തിയില്ലത്തിന് എല്ലാവിധ പ്രാതിനിധ്യം പണ്ടേ തൊട്ടേ പുരാതനകാലം തൊട്ടേ ഉണ്ടായിരുന്നു. അതാത് അവസരങ്ങളിലെ ഊരായ്മക്കാർ ഉത്സവ വിവരം ഔദ്യോഗികമായി ക്ഷേത്ര ഉടമസ്ഥരായ മറ്റു ഊരാൻമക്കാരെ അറിയിക്കുന്നതാണ് ചടങ്ങ്. വൈക്കം ക്ഷേത്രത്തിലെ കൊടിയേറ്റ വിവരം ഉദയനാപുരം ക്ഷേത്രത്തിലും ഉദയനാപുരം ക്ഷേത്രത്തിലെ അറിയിപ്പ് വൈക്കത്തും നടത്തണമെന്നും ആചാരം. നാളെ രാവിലെ 8:00 to 8:45 തന്ത്രിമാരായ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി, കിഴക്കിനേടത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ്. നവംബർ 23 പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി. 24 ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ആറാട്ട ദിനത്തിൽ ഉദയനാപുരം ക്ഷേത്രത്തിൽ കൂടിപൂജയും കൂടിപൂജവിളക്കും ആചാരപ്രകാരം നടക്കും. ന്യൂസ് ഡെസ്ക്, ട്രൂവിഷൻ, പിറവം.